ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഏഞ്ചൽ ഓഫ് ഐലൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഈദ് സ്പെഷ്യലോ ആയിട്ടാണ്. ചിക്കൻ മജ്ബൂസാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി മജ്ബൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടത്തരം സവാള രണ്ടെണ്ണം, ചെറുതായി അരിഞ്ഞത് മൂന്ന് തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ആറേഴല്ലി വെളുത്തുള്ളി, മൂന്ന് പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സ്പൂൺ പെരുംജീരകം, അര സ്പൂൺ ചെറിയ ജീരകം, അര സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് നമ്മുടെ മസാലയുടെ ചേരുവകളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം. എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർത്ത് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊണ്ട് വേണം ചെയ്യാൻ. ശേഷം ഈ എല്ലാ ചേരുവകളും നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഈ കാണുന്നത് നല്ലതുപോലെ പൊടിച്ചെടുത്ത മസാലയാണ്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി പാൻ ഇവിടെ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പട്ട, പെരുംജീരകം, കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇവ മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പീസി ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം തന്നെ നന്നായി യോജിപ്പിച്ച് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി തക്കാളി നല്ലതുപോലെ വെന്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മജ്ബൂസ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ ചിക്കൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവയൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്നിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വിട്ട് വന്നിട്ടുണ്ട്. മസാലയുടെ സ്മെല്ലൊക്കെ ഇതിൽ നിന്ന് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മജ്ബൂസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള റൈസ് എടുക്കാം. 2.5 കപ്പ് മന്തി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലതുപോലെ കഴുക് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് റൈസ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിക്കാൻ വെക്കാം. ഇനി റൈസ് നല്ലതുപോലെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേവിച്ചു വെച്ച ചിക്കനിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മജ്ബൂസ് മസാല ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈവെച്ച് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മളിട്ട് കൊടുത്തുകൊണ്ട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ മജ്ബൂസ് റൈസ് റെഡി ആയോ എന്ന് നോക്കാം.
നമ്മുടെ റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ റൈസ് നല്ലതുപോലെ വെന്ത് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡിയായിരിക്കുന്ന റൈസിൻ്റെ മേലെ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്തടിച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസിത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മജ്ബൂസിന് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനായി ഒരു തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില എന്നിവ നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് നാരങ്ങനീരും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മജ്ബൂസ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മജ്ബൂസാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുവബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ഹാപ്പി ബക്രീദ് ടു ഓൾ.